بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رسول صلى الله عليه وسلم يبدأ جيوة شريطرة وشريطة ركنا غرندمان الوائي چوند ركنا نور بيتا ركنا وري چريا كبدا سماحار أدل مونا وطا بيتا مدران انن وائي كندر مولده في عاشر الفضيل ربيع الأول عام الفيل لكنما المشهور ثاني عشره في يوم الاثنين طلوع فجره ووافق العشرين من نيسان وقبله حين أبيه حان مون لين رسول صلى الله عليه وسلم جننت سمدش ورئينا بيت غلام رسول صلى الله عليه وسلم جننت دوسم ماسم അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവിൻ്റെ വാപ്പയുടെ മരണത്തെ സംബന്ധിച്ചു. മൗലിദുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ഫി ആശിരിൽ ഫദീലി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ പത്തിനാണ്. ആമൽ ഫീലി, ഏതാ വർഷം? ആമുൽ ഫീൽ നടന്ന വർഷം. ലാക്കിന്നമൽ മഷ്ഹൂർ താനി അശ്രി, പക്ഷേ പ്രസിദ്ധമായത് റബീഉൽ അവ്വൽ പന്ത്രണ്ടിനാണ്. ഫി യൗമിൽ ഇസ്നൈനി തുലൂഅ ഫജ്രി, തിങ്കളാഴ്ച ദിവസം രാവിലെ. വവാഫഖൽ ഇശ്രീന മിൻ നൈസാന, ഇതുവരെ പറഞ്ഞത് അറബി മാസമാണ്, ചന്ദ്രനെ സംബന്ധിച്ച് ചന്ദ്രൻ്റെ കണക്ക് നോക്കിയിട്ടുള്ള മാസം. ഇനി മറ്റേ മാസം സൂര്യൻ്റെ ഇത് നോക്കിയിട്ടുള്ള മാസം ഉണ്ടല്ലോ ഇംഗ്ലീഷ് മാസങ്ങൾ. വവാഫഖ, അത് യോജിക്കുന്നു. അൽ ഇശ്രീന മിൻ നൈസാന, ഏപ്രിൽ മാസം ഇരുപതാം തീയതി. നൈസാന എന്ന് പറഞ്ഞാൽ ഏപ്രിൽ. വഖബ്ലഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ മുമ്പ്. ഹൈനു അബീഹി ഹാന, അതാണ് റസൂലിൻ്റെ വാപ്പ എന്തായി വഫാത്തായി. അത് ശർഹ് നോക്കാം. ഫി ആശിരിൽ ഫദീലി റബീഉൽ അവ്വൽ എന്നുണ്ടല്ലോ, അതായത് റബീഉൽ അവ്വൽ മാസം പത്താം തീയതി. അതേതാണ് വർഷം? ആമൽ ഫീൽ, ആമുൽ ഫീൽ, ആനക്കലഹ വർഷമെന്ന് മലയാളത്തിൽ പറയും. അതാണ് റസൂൽ ജനിച്ച വർഷം, ആനക്കലഹം നടന്ന വർഷം. നമുക്കറിയാം യമനിൽ നിന്നും അബ്രഹത്ത് രാജാവ് എന്ത് ചെയ്തു, വലിയൊരു ആനകളടങ്ങുന്ന സൈന്യവുമായിട്ട് കാബ പൊളിക്കാൻ വന്നു. അങ്ങനെ കാബയുടെ ചുമുന്നോടായിട്ട് എന്ത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു വലിയ സൈന്യത്തെ നശിപ്പിച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയം പൂർണ്ണമായിട്ട് സംസാരിക്കുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അസ്ഹാബുൽ ഫീൽ, ആനക്കാരോട് നിന്റെ റബ്ബ് ചെയ്തെന്നാണെന്ന് കാണുന്നില്ലേ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അള്ളാഹു പാഴാക്കി കളഞ്ഞു. വഅർസല അലൈഹിം തൈറൻ അബാബീൽ, അതായത് ഒരു കൂട്ടം പക്ഷികൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് അയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, രേഖപ്പെടുത്തിയ കല്ല് വർഷിക്കുന്ന രീതി. കല്ലെന്ത് ചെയ്തു, ഓരോ പക്ഷികളുടെ ചുണ്ടിൽ ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടായിരുന്നു, ഹസാത്ത്. അത് വന്നിട്ട് എന്ത് ചെയ്തു, മഴ വർഷിക്കുന്നത് പോലെ ആ പക്ഷികൾ താഴേക്ക് ഇട്ടോ കല്ലുകൾ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂല, ആ കല്ല് വന്ന് വീഴുന്നതോടെ എന്ത് ചെയ്തു, എല്ലാം കത്തി ചാമ്പലായി നശിച്ചു. ഈ കത്തി അടങ്ങിയ വൈക്കോൽ കൂലങ്ങൾ ഉണ്ടാവില്ലേ, വൈക്കോൽ അറിയാം, പശുക്കളൊക്കെ തിന്നാൻ കൊടുക്കുന്ന പുല്ല്, ഉണങ്ങിയ പുല്ല്, അത് കത്തി ചാമ്പലായി എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ചവച്ച് തുപ്പിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ആയിത്തീർന്നു ആ വലിയ സൈന്യം കബ ഒളിക്കാൻ വന്ന് ആ വർഷം. എന്ത് ചെയ്യുക, അങ്ങനെയാണ് അറബികൾ അന്ന് ഓരോ വർഷം നിശ്ചയിക്കുന്നത്. എന്താണ് ആ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ട് അതെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക, അറബികൾ വർഷം കണക്കാക്കുക. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിലാണ്, ആനക്കലഹം നടന്ന വർഷത്തിൽ. ഇപ്പോൾ റബീഉൽ അവ്വൽ പത്തിനാണെന്നാണ് ആദ്യം അഭിപ്രായം പറഞ്ഞത്. പിന്നെന്താ, ലാക്കിന്നമൽ മഷ്ഹൂർ സാനി അശ്രിഹി, പക്ഷെ പ്രസിദ്ധമായ ഒരു അഭിപ്രായം എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ പന്ത്രണ്ടിനാണ് എന്നുള്ളതാണ്. പക്ഷെ പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തമായൊരു
തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. സുസലല്ലാഹു അലൈഹി വസ്ലമയുടെ ജനനം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. പല അഭിപ്രായങ്ങളുണ്ട്, 10 12 അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു അഭിപ്രായം റബീഉൽ അവ്വൽ 8 നമുക്ക് വ്യക്തമായിട്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരാൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദിവസമാണ് ജനിച്ചതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അതിന് വ്യക്തമായ സഹീഹായ ദലീലുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആനക്കലഹം നടന്ന വർഷം ആമൽ ഫീൽ അന്നാണ് ജനിച്ചത് എന്നുള്ളത് എന്താണ്? ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഖാല വുലിദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമൽ ഫീലിൻ്റെ വർഷമാണ്, ആനക്കലഹം നടന്ന വർഷമാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം ഹാക്കിം പറഞ്ഞു, ഹാദ ഹദീസുൻ സഹീഹുൻ അലാ ഷർത്തി ശൈഖൈൻ വലം യുഖർജാഹു. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഷർത്ത് പ്രകാരം ഈ ഹദീസ് സഹീഹാണ്. അപ്പോൾ പക്ഷേ അവിടെ എന്തില്ല, അവരുടെ സഹീഹിൽ അത് ഉദ്ധരിച്ചിട്ടില്ല. ഖാല ദഹബി അലാ ഷർത്തി മുസ്ലിം, ഇമാം ദഹബി ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത് ഈ ഹദീസ് സഹീഹാണ്, ഇമാം മുസ്ലിമിൻ്റെ ഷർത്ത് പ്രകാരം ഈ ഹദീസ് സഹീഹാണെന്ന്. അതുപോലെ തന്നെ ഇബിനി ഇസ്ഹാഖ് ഇത് ഇമാം ഹാക്കിമിൻ്റെ ഇതേ റിവായത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അൻ ഖൈസ് ബിനു മഖ്റമ റളിയല്ലാഹു അൻഹു ഖാൽ വുലിത്തു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ, നാനും അത് ഖൈസ് ബിനു മഖ്റമ റളിയല്ലാഹു അൻഹു പറയാണ്, നാനും അള്ളാഹുവിൻ്റെ റസൂലും ജനിച്ചത് ആനക്കലഹം നടന്ന വർഷമാണ്. ഫനഹ്നു ലിദതാനി, ഞങ്ങളെന്താണ്, ഒന്നിച്ച് ജനിച്ച രണ്ടാൾക്കാരാണ്, ഒരേ വർഷം അടുത്തടുത്ത് ജനിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആനക്കലഹം നടന്ന വർഷമാണ് ജനിച്ചത്, റബീഉൽ അവൽ മാസമാണ് ജനിച്ചത്. പക്ഷെ എന്തില്ല, ഡേറ്റ് വ്യക്തമല്ല, പല അഭിപ്രായങ്ങളും ഉണ്ട്. പിന്നെ ആ ആനക്കലഹം നടന്നിട്ട്, ആ സംഭവം നടന്നിട്ട് എത്ര വർഷമാണ്, എത്ര സമയം കഴിഞ്ഞിട്ടാണ് റസൂൽ ജനിച്ചത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഇത്രയാണ്, 50 കഴിഞ്ഞിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അതാണ്ട് റസൂൽ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്, അത് സഹീഹ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതാണ് ഫി യൗമിൽ ഇസ്നൈനി തുലുഅ ഫജ്രി, തിങ്കളാഴ്ച ദിവസം ഫജ്ർ വെളിവായതിനു ശേഷമാണ്, അഥവാ ഫജ്റിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, അൻ അബി ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബു ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ദാക യൗമുൻ വുലിത്തു ഫീഹി, ആ ദിവസമാണ് ഞാൻ ജനിച്ചത്. വയൗമുൻ ബുഇസ്തു, ആ ദിവസമാണ് എനിക്ക് അതായത് നുബുവത്ത് കിട്ടിയത്, ഞാൻ നബിയായത് ആ ദിവസമാണ്. ഔ ഉൻസിൽ അലൈ ഫീഹി, വേറൊരു റിവായത്തിൽ എന്താണ്, എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, വിസാരത്തിന് ആദ്യമായിട്ട് വഹി ഇറങ്ങിയല്ലോ, അത് ആ തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയത്, റസൂൽ നബിയായത്, റസൂൽ ജനിച്ചത്, അതുപോലെ തന്നെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ ദിവസവും ഏതാണ്, തിങ്കളാഴ്ച ദിവസമാണ്. റസൂൽ മദീനയിലേക്ക് എത്തിയതും തിങ്കളാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വഫാത്തായതും ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ഇതൊക്കെ എന്താണ്, തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയുടെ നോമ്പ് സുന്നത്താക്കി പ്രഖ്യാപിച്ചു അല്ലേ. അതിന് കാരണമായിട്ട് റസൂൽ പറഞ്ഞത്, ദാഖയോമുൻ വുലിത്തു ഫീഹി വബുഇസ്തു, ഞാൻ എനിക്ക് നുബുവത്ത് കിട്ടിയതും ഞാൻ ജനിച്ചതും ആ ദിവസത്തിലാണ്. ഇതാണ് അറബി മാസം റബീഉൽ അവ്വൽ, ആനക്കലഹം നടന്ന വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ.
ووافق العشرين من نيسان ആ അറബി മാസത്തിനോട് യോജിച്ച ഇംഗ്ലീഷ് മാസം സൂര്യൻ്റെ അടിസ്ഥാനത്തിലുള്ള മാസം ഉണ്ടല്ലോ അതേതാണ് ഏപ്രിൽ 20 അതാണ് വവാഫഖൽ ഇശ്രീന മിൻ നൈസാൻ നൈസാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസത്തിലെ 4 മാസം ഏപ്രിൽ അപ്പോൾ ഏപ്രിൽ മാസത്തിനോട് യോജിച്ചത് രീതിയിലാണ് ഏപ്രിൽ മാസം 20 അതിനുശേഷം പിന്നെ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ മുമ്പ് എന്തുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് അതാണ് വഖബ്ലഹു ഹൈനു അബീഹി ഹാന വഖബ്ലഹു റസൂലിൻ്റെ ജനനത്തിൻ്റെ മുമ്പ് ഹൈനു മരണം ഹൈനു എന്ന് പറഞ്ഞാൽ ഹാന് ഫത്ത് കൊടുത്താൽ മരണം ഹൈൻ അജലെത്തുക സമയമാകുക മരണം അപ്പോൾ ഹൈനു അബീഹി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപ്പയുടെ മരണം ഹാന അതെന്തായി വന്നു ഹാനാണ് എത്തി ഹലറ അപ്പോൾ റസൂൽ സല്ലല്ലാഹു പ്രബലമായ അഭിപ്രായമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാരെ വയറ്റിലായിരിക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മ ഗർഭിണിയായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് അതാണ് സഹീഹായ അഭിപ്രായം ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിൻ്റെ സീറയിൽ ഇതാണ് സ്ഥിരപ്പെടുത്തുന്നത് അള്ളാഹു റസൂൽ ജനിക്കുന്നതിന് മുമ്പേ എന്തുണ്ട് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ അതാണ് യതീം യതീമിൻ്റെ ഏറ്റവും കൂടിയ ദർജയാണ് എന്ത് യതീമിൻ്റെ ഏറ്റവും കൂടിയ ദർജയാണ് ജനിക്കുന്നതിന് മുമ്പിലും ഉപ്പില്ല ഉപ്പില്ലാത്തൊരവസ്ഥ എന്ന് വെച്ച് നോക്കിയ വല്ലാത്ത പ്രയാസമല്ലേ അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് അലം യജിദുക യതീമൻ ഫആവ അപ്പോൾ യതീമിൻ്റെ അനാഥത്വത്തിൻ്റെ ഏറ്റവും വലിയ ദറജിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ വാപ്പയില്ല വാപ്പനെ കണ്ടിട്ടെന്നില്ല അത് പറഞ്ഞു അടുത്ത ബൈത്തിൽ അദ്ദേഹം പറയുന്നത് ചെറിയൊരു സംഭവമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടിയുമായിട്ടുള്ള സംഭവം وبعد عامين غدا فطيمة جاءت به مرضعه سليمة حليمة لأمه وعادت به لأهلها كما أرادت وبعد عامين രണ്ട് വർഷം പൂർത്തിയായതിന് ശേഷം غدا فطيمة റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുലകുടി നിർത്തുന്ന കുട്ടിയായി രണ്ട് വർഷമല്ലേ മുല കുടിക്കേണ്ടത് അവൻ പാല് കുടിക്കുന്നത് പൂർത്തിയായി ഫത്തീമ എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തുക എന്നർത്ഥം ഗദ പറഞ്ഞാൽ അസ്ബഹ സ്വാറ ആയിത്തീർന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തീം ആയിത്തീർന്നു എന്നാൽ മുലകുടി നിർത്തിയ കുട്ടിയായിത്തീർന്നു അപ്പം എന്ത് ചെയ്തു ജാഅത് ബിഹി ആ റസൂലുമായിട്ട് വന്നു മുർദിഉഹു റസൂലിന് മുല കിട്ടുന്ന ആ പെണ്ണ് സലീമ സുരക്ഷിതനായിട്ട് റസൂലിനെ എന്ത് ചെയ്തു മക്കത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആര് ഹലീമത്തു ഹലീമ ലി ഉമ്മിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ അടുക്കിലേക്ക് ഹലീമ തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് എന്ത് ചെയ്തു വആദത് ബിഹി റസൂലുമായിട്ട് ഹലീമ തിരിച്ചു പോയി ലി അഹ്ലിഹ ഹലീമയുടെ കുടുംബക്കാരിലേക്ക് കമാ അറാദത് അവൾ ഉദ്ദേശിച്ചതുപോലെ ഈ ബൈത്തിൽ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് വർഷം മുല കൊടുത്തു ആരാ കൊടുത്തത് ഹലീമ ബിൻത് അബി ദുഐബ് അസ്സഅദിയ ഹലീമത്തു സഅദിയ എന്ന് പറയും മഹദി ഇസ്ലാം ഇസ്ലാം മഹദിയുടെ ഇസ്ലാം സ്വീകരണം അതുപോലെ തന്നെ മഹദിയുടെ ഭർത്താവിൻ്റെ ഇസ്ലാം സ്വീകരണം ഇതിലെന്തുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആർക്കും വ്യക്തമായൊരഭിപ്രായമില്ല മുസ്ലിമായിട്ടുണ്ട് എന്നും ഇല്ല എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട് ഹലീമത്തു സഅദിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയിട്ട് മക്കയിൽ നിന്ന് എന്ത് ചെയ്തു മഹദിയുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി മുല കൊടുത്തു രണ്ട് വർഷം പൂർത്തിയായി അല്ലേ രണ്ട് വർഷമല്ല മുല കൊടുക്കേണ്ടത് വൽവാലിദാത്തി ഉർദിഅന ഹൗലൈൻ കാമിലൈൻ രണ്ട് വർഷമാണ് എന്ത് ചെയ്യേണ്ട കുട്ടിക്ക് മുല കൊടുക്കേണ്ടത് അങ്ങനെ രണ്ട് വർഷം പൂർത്തിയായിട്ട് എന്ത് ചെയ്തു തിരിച്ച് റസൂലിനെ കൊണ്ടുവന്നു റസൂലിൻ്റെ ഉമ്മയിലേക്ക് എന്ത് ചെയ്തു ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യമായ ചെറിയ രണ്ട് വയസ്സുള്ള കുട്ടിയായിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ഹലീമത്തു സഅദിയ റസൂലിനെ കൊണ്ടുപോയപ്പോൾ കുറേ ബർക്കത്തുകളും കുറേ അത്ഭുതങ്ങളും കണ്ടിരുന്നു ജീവിതത്തിൽ അപ്പോൾ ഹലീമത്തു സഅദിയക്ക് റസൂലിനെ ഒഴിവാക്കാൻ മനസ്സു വരുന്നില്ല അതുപോലെ തന്നെ മക്കയുടെ ആ ഒരു അന്തരീക്ഷം ഒരു കാലാവസ്ഥ
അത് ആ കുട്ടിക്ക് ഇണങ്ങുന്നില്ല, ചേരുന്നില്ല, പ്രയാസമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? റസൂലിൻ്റെ ഉമ്മയിൽ നിന്ന് രണ്ടാമതും ഹലീം എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂലിനെ തിരിച്ചു കൊണ്ടുപോയി. അതാണ് കമാ അറാദത്ത്. രണ്ടു വർഷം കഴിഞ്ഞിട്ട് പൂർത്തീകരിച്ച് മുരകൂടി പൂർത്തീകരിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പം തന്നെ ഹലീമ തീരുമാനിച്ചിരുന്നത് ഉമ്മാനോട് പറഞ്ഞിട്ട് വീണ്ടും മുഹമ്മദിന് എന്ത് ചെയ്യണം, കൊണ്ടുപോകണമെന്ന്. അങ്ങനെ രണ്ടാമതും കൊണ്ടുപോയി. അതാണ് ആ രണ്ട് ബൈത്തിൽ അദ്ദേഹം പറയുന്നത്. അതിന് ശേഷമുള്ള ബൈത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കീറി പുറത്തു കഴുകിയല്ലോ ചെറുപ്രായത്തിൽ, ആ സംഭവമാണ് സ്ഥിരീകരിക്കുന്നത്. وبعد شهرين وبعد شهرين انشقاق بطنه وقيل بعد اربع من سنه وبعد شهرين രണ്ട് മാസത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്? انشقاق بطنه, റസൂലിന്റെ വയറ് കീറിയത്. وقيل പറയപ്പെട്ടിട്ടുണ്ട് മറ്റൊരു അഭിപ്രായമായിട്ട്, بعد اربع من سنه, റസൂലിന്റെ 4 വയസ്സിന് ശേഷമാണ് സംഭവിച്ചത് എന്നും അഭിപ്രായമുണ്ട്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, നബുവത്തുമായിട്ട് ബന്ധമുള്ള ഒരു സംഭവമാണിത്. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിൻ്റെ സീറത്തുൻ നബവിയ എന്ന അതിലുദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. സീറത്തുൻ നബിയിൽ ഇബ്നു ഹിഷാം, ഇബ്നു ഹിഷാം എന്ത് ചെയ്തത്? ഇബ്നു ഇസ്ഹാഖിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. عن نفر من اصحاب رسول الله صلى الله عليه وسلم قالوا له സഹാബാക്കള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? യാ റസൂൽ അല്ലാഹ് അഖ്ബിർനാ അൻ നഫ്സിക, അല്ലാഹുവിന്റെ റസൂലെ താങ്കളെ സംബന്ധിച്ച് നമുക്കൊന്ന് താങ്കൾ വിശദീകരിച്ച, ചെറുപ്രായത്തിലൊക്കെ എങ്ങനെയായിരുന്നു, എന്താണ് വിശദീകരിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹൃദയം കീറി പുറത്തെത്ത് കഴുകിയില്ലേ, അത് 3 പ്രാവശ്യം നടന്നിട്ടുണ്ട്. വേറെ അഭിപ്രായം 4 പ്രാവശ്യം നടന്നിട്ടുണ്ടെന്നാണ്. ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാം സാർ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഞാൻ പറയാം. അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എന്താണ് എൻ്റെ പിതാമഹൻ ഇബ്രാഹിമിൻ്റെ ദുആക്ക് ഉത്തരമാണ് ഞാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തില്ലേ, ഇതെന്ത് ചെയ്യണം, എൻ്റെ ദുര്യത്തിൽ നിന്നും നബിമാരുണ്ടാകണം. അങ്ങനെ ആ ഒരു ഇബ്രാഹിം നബീൻ്റെ ദുആക്ക് ഉത്തരമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് വന്നത്. വബുശ്ര അഖി ഈസ, ഈസ നബി അലൈഹി സ്വലാം എൻ്റെ സഹോദരൻ, ഈസ അലൈഹി സ്വലാം സന്തോഷ വാർത്ത അറിയിച്ച ആ ഒരു പ്രവാചകനാണ് ഞാൻ. വറഅത് ഉമ്മി, എൻ്റെ ഉമ്മ കണ്ടു. ഹീന ഹമലത് ബി, ഞാൻ എന്നെ ഗർഭം ധരിക്കുന്ന അവസ്ഥയിൽ, ഞാൻ ഉമ്മാരെ വയറ്റിലായിരിക്കെ എൻ്റെ ഉമ്മ കണ്ടു. അന്നഹു ഖറജ മിൻഹ നൂറുൻ, എൻ്റെ ഉമ്മയിൽ നിന്നും ഒരു പ്രകാശം പുറത്തു പോകുന്നതായിട്ട് ഉമ്മ കണ്ടു. അള്ളാ അലഹു ഖുസൂറു ഷാം, ആ പ്രകാശം ഷാമിലെ വലിയ എന്ത് കൊട്ടാരങ്ങൾ ആ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതായിട്ട് എൻ്റെ ഉമ്മ കണ്ടു. വസ്തുർദിഉതു ഫീ ബനീ സഅദ് ബിനി ബക്രിൻ, സഅദ് ബിനി ബക്രിൻ, ബനു സഅദ് ബിൻ ബക്കർ എനിക്ക് മുല കൂട്ടി. എനിക്ക് മുല പാൽ എന്നത് ബനു സഅദ് കുടുംബമാണ്. ഫബൈന അന മഅ അഖില്ലി, ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെ, അഥവാ ഹലീമത്തു സഅദും സഅദിയുടെ മകൻ, മുലകൂടി ബന്ധത്തിലുള്ള സഹോദരനല്ലേ, ആ സഹോദരൻ്റെ കൂടെ ഞാൻ, ഖൽഫ ബുയൂത്തിന, എൻ്റെ നമ്മുടെ വീട്ടിൻ്റെ പിറകിൽ, നറാ ബഹ്മല്ലന, നമുക്കുള്ള ഒട്ടകത്തെ അല്ലെങ്കിൽ ആടുകളിങ്ങനെ മേച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. إذ أتاني رجلان عليهما ثياب بيض വെള്ള വസ്ത്രധാരികളായ രണ്ട് ആൾക്കാർ എൻ്റെ അടുക്കിലേക്ക് വന്നു. ബിതസ്തിൻ മിൻ ذهب, സ്വർണ്ണത്തിൻ്റെ വലിയൊരു പാത്രവുമായിട്ട്. മംലൂ ഇൻ ثلجا, ആ പാത്രത്തിൽ എന്തുണ്ട്, മഞ്ഞ കട്ടകൾ നിറഞ്ഞിട്ടുണ്ട്. ഫഅഖദാനി ഫശഖാബത്തിനി, അവർ രണ്ടാൾ എന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, എൻ്റെ വയറ് കീറി. വസ്തഖ്റജ ഖൽബി, എൻ്റെ ഹൃദയം പുറത്തേക്കെടുത്തു. ഫശഖാഹു ഫസ്തഖ്റജ മിൻഹു, ആ ഹൃദയം രണ്ട് കഷ്ടമായി പിളർന്നിട്ട് എന്ത് ചെയ്തു, അതിൽ നിന്നും അവരെടുത്തു. അലഖതൻ സൗദാ, ഒരു കറുത്ത മാംസപിണ്ഡം പുറത്തേക്കെടുത്തു. ഫതറഹാഹ, അത് വലിച്ചവർ എറിഞ്ഞു. ثم غسل قلبي وبطني بذلك الثلج حتى انقياه, എന്റെ ആ അവർ കൊണ്ടുവന്ന ആ മഞ്ഞുകട്ടയിൽ നിന്നും എന്ത് ചെയ്തു, എൻ്റെ ഹൃദയവും എൻ്റെ വയറും അവർ വൃത്തിയാകുന്നതുവരെ കഴുകി.
സുമ്മ ഖാല അഹദുഹുമാ ലിസാഹിബിഹി, പിന്നെ ആ വന്ന രണ്ടാൾക്കാരിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, സിൻഹു ബിഅശറതി മിൻ ഉമ്മത്തിഹി ഫവസനനി ബിഹിം ഫവസൻതുഹും, എൻ്റെ ഉമ്മത്തിലെ 10 ആൾക്കാരെ വെച്ചിട്ട് എന്നെ തൂക്കാൻ പറഞ്ഞു, അപ്പം എൻ്റെ ഉമ്മത്തിലെ 10 ആൾക്കാരെയും വെച്ചു, എന്നെയും വെച്ചു, ആ 10 ആൾക്കാർക്ക് തുല്യം ഞാനുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും എന്നെ തൂക്കി, എൻ്റെ ഉമ്മത്തിലെ 1000 ആൾക്കാരെ വെച്ചിട്ട് എന്നെ, 100 ആൾക്കാരെ വെച്ച് എന്നെ തൂക്കി, അപ്പം അവർക്ക് തുല്യമായിട്ട് ഞാനുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഉമ്മത്തിലെ 1000 പേരെ വെച്ചിട്ട് എന്നെ തൂക്കി, അവർക്ക് തുല്യമായിട്ടും ഞാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരാൾ പറഞ്ഞു, ദഅഹു അൻക ഫവല്ലാഹി ലൗ വസൻതഹു ബി ഉമ്മത്തിഹി ലവസനഹ, നീ അവൻ മതിയാക്കി, റസൂലിൻ്റെ ഉമ്മത്തിലെ മൊത്തം വെച്ചിട്ട് റസൂലിൻ്റെ ഒരു ത്രാസിലും മറ്റേ ത്രാസിലും റസൂലിൻ്റെ ഉമ്മത്തിനെ വെച്ചാലും ആ ഉമ്മത്തിന് തുല്യമായിട്ട് ആരുണ്ടാവും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവും. ഹദീസ് സഹീഹാണ്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹു സീറയിൽ സഹീഹാണെന്ന് അഭിപ്രായപ്പെട്ട ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂൽ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ജിബ്രീൽ അലൈഹി സലാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു, വഹുവ യൽഅബു മഅൽ ഗിൽമാൻ, ആ ജിബ്രീൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഅഖദഹു ഫസറഅഹു, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെ പിടിച്ചു, മറ്റു പിടിച്ച് കിടത്തി, മലത്തി കിടത്തി. സ്വറ എന്ന് പറഞ്ഞാൽ പിരടിയുടെ മേൽ കിടത്തുക, മലത്തി കിടത്തി. ഫഷഖ അൻ ഖൽബിഹി ഫസ്തഖറജൽ ഖൽബ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കീറിയിട്ട് ഹൃദയം പുറത്തേക്കെടുത്തു. ഫസ്തഖറജ മിൻഹുൽ അലഖതൻ, എന്നിട്ട് അതിൽ നിന്ന് ചെയ്തു, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു മാംസപിണ്ഡം പുറത്തേക്കെടുത്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദ ഹദ്ദു ശൈത്താനി മിൻക, ഇത് നിന്റെ ഉള്ളിലുള്ള ശൈത്താന്റെ സ്വാധീനമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് കളഞ്ഞു. ثم غسله في طست من ذهب بماء زمزم ثم لأمه, പിന്നെ എന്ത് ചെയ്തു? ഒരു സ്വർണത്തിൻ്റെ പാത്രത്തിൽ കൊണ്ടുവന്ന സംസം വെള്ളം കൊണ്ട് എൻ്റെ ആ കീറിയ വയറും ഹൃദയമൊക്കെ കഴുകി ശുദ്ധിയാക്കി. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം അത് തുന്നിക്കെട്ടി. ثم لأمه, ആ കീറിയ ഭാഗം തുന്നിക്കെട്ടി. ثم أعاده في مكانه, എന്ത് ചെയ്തു? ആ ഹൃദയം എടുത്തിട്ട് തന്നെ തിരിച്ചു വെച്ചു. വജാ അൽ ഗിൽമാനു യസ്ഊന ഇലാ ഉമ്മിഹി, റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുണ്ടല്ലോ, റസൂൽ കളിച്ചോണ്ടിരുന്ന കുട്ടികൾ, അവരെന്ത് ചെയ്തു? ഹലീമന്റെ അടുക്കലേക്ക് ഓടി വന്നു, എല്ലാവരും ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാലു ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില, മുഹമ്മദ് കൊല്ലപ്പെട്ടു, മുഹമ്മദൻ ആരോ ഒരാളെ കൊന്നു. ഫസ്തഖ്ബലൂഹു വഹുവ മുൻതഖിഉൽ ലൗനി, അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? ഓടി വന്ന് മുഹമ്മദിനെ കാണാൻ. അപ്പൊ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലിന്റെ കളറ് മാറിയിട്ടുണ്ട്. ഖാല അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദ് കുൻതു അറാ അസറ ദാലികൽ മിഖ്യതി ഫീ സദ്രിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജിബ്രീൽ തുന്നിക്കെട്ടിയില്ലേ, ആ തുന്നിയ അടയാളം ഞാൻ റസൂലിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കാണുമായിരുന്നു. അസറല്ലാഹു റസൂലിന്റെ ഖാദിമല്ലേ, അല്ലേ? 10 വർഷം റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴായിട്ട് റസൂലിന്റെ നെഞ്ചിന്റെ ഭാഗത്തുള്ള ആ തുന്നിയ അടയാളം ഞാൻ കാണുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കീറി ശുദ്ധിയാക്കപ്പെട്ട ഹദീസ്. ഇത് റസൂലിന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ അദ്ദേഹം പറയാണ്, അന്ന ഷഖ സദ്രി വഖഅ സലാസ മറാത്, റസൂലിന്റെ ഹൃദയം കീറി ശുദ്ധിയാക്കിയത് 3 പ്രാവശ്യമാണ്. ഒന്നെപ്പോഴാണ്? ഈ പറഞ്ഞ ചെറിയ പ്രായത്തിൽ. ആ ചെറിയ പ്രായത്തിൽ റസൂലിന്റെ ഹൃദയം ശുദ്ധിയാക്കാൻ കാരണം നല്ല ദീനിയായിട്ട് ഫിത്രത്തിൽ വളരാൻ, ശൈത്താന്റെ ഒരു രീതിയിലുള്ള സ്വാധീനവും ഇല്ലാതെ തെറ്റുകളൊന്നും സംഭവിക്കാതെ പരിശുദ്ധനായിട്ട്, ആ ഫിത്രത്തുണ്ടല്ലോ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ഫിത്രത്തുണ്ടല്ലോ, തൗഹീദിന്റെ ഫിത്രത്ത്, അതിൽ പൂർണ്ണമായിട്ട് റസൂൽ വളരാൻ വേണ്ടിയിട്ടാണ് റസൂൽ 1-ാമത്തെ കഴുകൽ. പിന്നെ 2-ാമത്തത്, ثم وقع شق الصدر عند البعث زيادة في كرامه, പിന്നെ റസൂലിന്റെ 2-ാമത് കീറിയതെപ്പോഴാണ്? അള്ളാഹുവിന്റെ റസൂലിന് 40 വയസ്സായിട്ട് നുബുവത്ത് കിട്ടിയപ്പോൾ. അപ്പം എന്തിനാ കീറിയത്?
ഒരു ഇക്രാം എന്നോണം, ബഹുമാനം എന്നോണം. കാരണം വഹിയാണ് സ്വീകരിക്കാൻ പോകുന്നത്, അതിന് മാത്രം പാകമായിരിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയം അല്ലേ. ഖൗലൻ സഖീലാന്നല്ലേ, ഭാരമുള്ള വാക്കാണ് നിങ്ങൾക്ക് ഇട്ടിരുന്നത്. അപ്പോൾ ആ ഹൃദയം വഹിയനെ സ്വീകരിക്കാൻ മാത്രം പാകമാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം കഴുകി ശുദ്ധിയാക്കിയത്. മൂന്നാമത്തത്, സുമ്മ വഖഅശ ഖുസ്സദ്രി ഇൻദ ഇറാദത്തിൽ ഉറൂജ് ഇലസ് സമാഇ ലിയതഅഹബ ലിൽ മുനാജാത്ത്. മൂന്നാമത്തെ പ്രാവശ്യം കീറി കഴുകിയതെപ്പോഴാണ്? മിഅറാജിൻ്റെ സമയം. മിഅറാജിന് ആകാശത്തേക്ക് പോയല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തിയില്ല, സംഭാഷണം നടത്തിയില്ല അള്ളാഹുമായിട്ട്. അപ്പൊ അള്ളാഹുമായിട്ട് സംഭാഷണം നടത്താനുള്ള ഒരു അതിനുവേണ്ട ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് ഹൃദയം കഴുകി ശുദ്ധിയാക്കിയത്. കാരണം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, അള്ളാഹനെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ജബൽ തൂറിലേക്ക് തൂർ മലയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ എന്താ, അള്ളാഹിന്റെ ഒരു പ്രകാശം കണ്ടു. മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഫസഅഖ മൂസ. മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ടു വീണല്ലോ. അപ്പൊ അത് താങ്ങാൻ പോലും മൂസാ നബിക്ക് എന്തുണ്ടായിട്ടില്ല, ശക്തി ഉണ്ടായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് പോയി അള്ളാഹുവിനോട് സംസാരിച്ചു അല്ലെ, മുനാജാത്ത് നടത്തിയല്ലോ. അതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ താക്കത്താക്കാൻ, ഹൃദയത്തിന്റെ പര്യാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് മിഅറാജിന്റെ സമയത്ത് കഴുകി ശുദ്ധിയാക്കിയത്. സുബുലുൽ ഹുദ വർ റഷാദ് എന്ന കിതാബ് അസ്സാലിഹി റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നുണ്ട് അന്ന ശഖ സദ്രിഹി അശ്ശരീഫ് തകററ അർബ മറാത്തിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കീറി, ശരീരം കീറിയിട്ട് ഹൃദയം ശുദ്ധിയാക്കിയത് നാല് പ്രാവശ്യമാണ് അദ്ദേഹം. ഇന്ന് ഈ മൂന്ന് പ്രാവശ്യം, രണ്ടാമതായിട്ട് അദ്ദേഹം എണ്ണിയതപ്പോഴാണ് വഹുവ ഇബ്നു ആശ്ര സിനീൻ സ്വലവാത്തുല്ലാഹി വസ്സലാമു അലൈഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പത്താമത്തെ വയസ്സിലാണ് രണ്ടാമത്. അപ്പം ഒന്ന് ചെറിയ പ്രായത്തിൽ, രണ്ട് പത്താമത്തെ വയസ്സിൽ, മൂന്നാമത്തത് വഹീൻ്റെ ആരംഭത്തിൽ, നാല് മിഅറാജിൻ്റെ സമയത്ത്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി മൂന്നെണ്ണം പറഞ്ഞു, നാലാമത്തെ ഒന്ന് സ്വാലിഹി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കീറിയ സംഭവം. സഹിയായി സ്ഥിരപ്പെട്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹു അതിൻ്റെ അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് കണ്ടു എന്നും പറഞ്ഞതായിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കി എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ